കേന്ദ്ര സർക്കാർ തള്ളിക്കളഞ്ഞ ബി ബി സി ഡോക്യുമെന്ററി രാഷ്ട്രീയമായി ചൂഷണം ചെയ്യാൻ ഡിവൈഎഫ്ഐ രംഗത്ത്. ഇന്ത്യ ഒട്ടാകെ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കണമെന്നാണ് ഡിവൈഎഫ്ഐ നേതാവിന്റെ വെല്ലുവിളി. എന്നാൽ ഈ വെല്ലുവിളിയെ കേരളത്തിലെ സംഘപരിവാർ പരിഹാസത്തോടെയാണ് കാണുന്നത്. കളിക്ക വിള വിട്ടുകഴിഞ്ഞാൽ ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ മാത്രമേ ചുവന്ന കൂടി കാണാൻ കഴിയൂ. ഗുജറാത്തികൾ പോലും മറന്ന രണ്ട് പതിറ്റാണ്ട് പിന്നിട്ട കലാപം വീണ്ടും കേരളത്തിൽ ചർച്ചയാകുന്നത് പോപ്പുലർ ഫ്രണ്ട് വോട്ട് ലക്ഷ്യമിട്ടാണ്. നേതാക്കളെ നഷ്ടപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് അണികളിൽ മിക്കവരും രഹസ്യമായി ഡിവൈഎഫ്ഐയിൽ ചേർന്നു കഴിഞ്ഞു. ഉപ്പുതൊട്ട് കർപ്പൂരം വരെ അഴിമതിയിൽ മുങ്ങിയ പിണറായി പാർട്ടിക്ക് മോദിയുടെ ഭരണത്തിൽ അഴിമതിയായി ഒന്നും തന്നെ ചൂണ്ടിക്കാണിക്കാനില്ല. വിഷയദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടിയ സി പി എം എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് കച്ചിത്തുരുമ്പായി ഡോക്യുമെന്ററി വീണുകിട്ടിയത്. മാത്രമല്ല, ത്രിപുര തെരഞ്ഞെടുപ്പിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം ചവിറ്റുകുട്ടയിലെറിഞ്ഞ രാഹുൽ ഗാന്ധിയുടെ ചിറകിനടിയിൽ അഭയം തേടിയിരിക്കുകയാണ് സി പി എം. ഇത് സി പി എം അണികളിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് സി പി എം തെരഞ്ഞെടുപ്പ് ബാന്ധവം മറച്ചു പിടിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഡോക്യുമെന്ററി വിവാദം. എന്നാൽ ഡിവൈഎഫ്ഐയുടെ വെല്ലുവിളി ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് മാത്രമാണെന്ന് സാധാരണ ജനം മനസ്സിലാക്കി കഴിഞ്ഞു. ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ ഏകപക്ഷീയമായ മനുഷ്യ മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന കൂട്ടക്കൊലയായിരുന്നു 1984 സിഖ് വിരുദ്ധ കലാപം. 8000 സിഖ് മതസ്ഥർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക്. രേഖകളിൽ അത് 4000 പേരെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ധരംദാസ് ശാസ്ത്രി, ജഗദീഷ് ടൈറ്റ്ലർ തുടങ്ങി കോൺഗ്രസിന്റെ എം പിമാർ നേരിട്ടാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്. സർക്കാർ ബസ്സുകൾ തട്ടിയെടുത്ത് 100 കോൺഗ്രസ് ഗുണ്ടകളെ കലാപ പ്രദേശങ്ങളിൽ എത്തിച്ചത് ധരംദാസ് ശാസ്ത്രി എന്ന കോൺഗ്രസ് നേതാവ് നേരിട്ടായിരുന്നു. ഗുണ്ടകളെ എത്തിക്കുന്ന തലേ ദിവസം രാത്രി തന്നെ സ്ഥലത്തെ വോട്ടർ പട്ടികകൾ വരുത്തി പാതിരാത്രിയിൽ ഉറങ്ങിക്കിടന്ന സിഖുകാരുടെ വീടുകളിൽ ചില പ്രത്യേക ഐഡന്റിഫിക്കേഷൻ മാർക്ക് പതിപ്പിക്കാൻ നേതൃത്വം നൽകിയത് ജഗദീഷ് ടൈറ്റ്ലർ എന്ന നേതാവായിരുന്നു. പിന്നീട് നടന്ന കൊള്ളയും കൊള്ളിവെപ്പും ബലാത്സംഗവും ലോക മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ഇത്രയ്ക്ക് കൊടും ക്രൂരതകൾ അരങ്ങേറുമ്പോൾ ഡൽഹിയിലെ AKG സെന്ററിന്റെ വാതിലുകൾ അടച്ചുപൂട്ടി പോലീസ് ബന്ദ്വാസിൽ സുരക്ഷിതരായി കഴിഞ്ഞ സി പി എം നേതാക്കളാണ് ഗുജറാത്ത് കലാപത്തെ ഓർത്ത് 20 കൊല്ലത്തിനു ശേഷം മുതലക്കണ്ണീർ ഒഴുക്കുന്നത്.